നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ് ആണ്. അപ്പം ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഫെയിലിയർ മോഡ് ഇഫക്റ്റ് അനാലിസിസ് നമ്മൾ ആ ഹെഡിങ് തന്നെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു പാർട്ട് ഫെയിലിയറാണ്, ദെൻ മോഡാണ്, ദെൻ എഫക്റ്റ്, ദെൻ അനാലിസിസ്. അതായത് ഒരു പ്രോഡക്റ്റ് എടുക്കുക, അങ്ങനെയെങ്കിൽ ആ പ്രോഡക്റ്റ് ഫെയിലറാകാൻ സാധ്യതയുള്ള മോഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അത് ഫെയിലറാകാം, മോഡ്സ് ഓഫ് ഫെയിലർ ഏതൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ദെൻ അങ്ങനെ ഫെയിലറായാൽ അതുമൂലം ഉണ്ടാകാവുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്യുന്നു. അതിൻ്റെ അനാലിസിസ് ആണ് എഫ് എം ഇ. കുറച്ച് നമുക്ക് നല്ലൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിളോട് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. നമ്മളൊരു കാറ് തന്നെ എക്സാമ്പിൾ എടുക്കാം. ഒരു കാർ, അപ്പം ആ കാറിൽ ഒരുപാട് പാർട്സുകൾ ചേരുന്നതാണ് കാർ. ടയർ ഒരു പാർട്ടാണ്, അതുപോലെ വൈപ്പറുണ്ട്, അതുപോലെ തന്നെ വിൻഡോ ഉണ്ട്, പിന്നെ നമുക്ക് ടയർ ഗ്ലാസ്സുണ്ട്, ടയറിന് തന്നെ റിമ്മുണ്ട്, തുടങ്ങി ഒരുപാട് ഒരുപാട് പാർട്സ്. സീറ്റുണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്, അങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് പാർട്സുകൾ ചേരുന്നതാണ് ഒരു കാർ. ഓക്കെ, ഇനി നമുക്കതിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ടയർ എടുക്കാം. ഇനി ഈ ടയർ ഏതൊക്കെ രീതിയിൽ ഫെയിലറാകുമെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ടയറിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആണിയോ എന്തെങ്കിലും കുത്തിക്കേറി കഴിഞ്ഞാൽ ടയർ ഫെയിലറാകാം, കാറ്റുപോയി. ഇനി അതല്ല, ടയർ തേഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അത് ഫെയിലറാകാം. ഇനി അതല്ലാതെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ, ഇപ്പോൾ ഹീറ്റ് മൂലമോ അങ്ങനെ എന്തെങ്കിലും രീതിയിലോ ടയറിന് ഫെയിലർ സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങൾ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മോഡിൽ ആ ടയർ ഫെയിലറാകാം എന്നുള്ള സ്റ്റഡി നടത്തുന്നു. ഇതുപോലെ ഒരു സീറ്റ് എടുക്കുന്നു, നമ്മൾ കാറിലിരിക്കുന്ന സീറ്റ്. ആ സീറ്റ് ഏതൊക്കെ രീതിയിൽ ഫെയിലറാകാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്താണോ ആ പർപ്പസിൽ നിന്ന് മാറുന്നു. എന്ന് വെച്ചാൽ അത് ബ്രേക്കായി പോവുമോ, അല്ലെങ്കിൽ അത് ഫങ്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. നമുക്കറിയാം കാറിൻ്റെ സീറ്റൊക്കെ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്കത് ഫങ്ഷൻ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോവുമോ. അപ്പോൾ അതെപ്പോഴാണ് അത് ഫെയിലറാകുന്നത്, ഏതൊക്കെ മോഡ് ഓഫ് ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഇതുപോലെ കാറിൻ്റെ റിം എടുക്കാം. നമുക്കറിയാം കാറിൻ്റെ വീല്, ആ വീലുള്ളതാണ് റിമ്മ്. അപ്പോൾ ആ റിമ്മ് ചിലപ്പം പൊട്ടിപ്പോകാം, അതല്ല എങ്കിൽ വല്ല കുഴിയിൽ വിടുമ്പോഴത്തേക്കും സഡനായിട്ടുള്ള ഫോഴ്സ് മൂലം പൊട്ടിപ്പോകാം. ഇത്തരത്തിൽ അത് ഏത് കാരണത്താലാണ് ഫെയിലറാകുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ആ ഒരു പാർട്ട്, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് സീറ്റാണ്, അത് കഴിഞ്ഞ് ടയർ റിമ്മൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പാർട്ടുകൾ, ഇതിലേതെങ്കിലുമൊക്കെ ഒരു പാർട്ട് ഫെയിലായി പോയി എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന എഫക്റ്റ് എന്താണ്. ഇപ്പോൾ ഉദാഹരണം ടയർ ഫെയിലായി, ടയർ പൊട്ടിപ്പോയെന്ന് കരുതുക, കാർ മുന്നോട്ട് നീങ്ങില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് വരാം. അങ്ങനെ ഇനിയിപ്പോൾ റിമ്മ് ബ്രേക്കായി പോയെന്ന് കരുതുക, അപ്പോഴും കാറ് മറിയാം, നിയന്ത്രണം നഷ്ടപ്പെടാം, കാർ എവിടെ ചെന്ന് ഇടിക്കാം, ആക്സിഡൻ്റ് ഉണ്ടാകാം. അതെല്ലാം അതിൻ്റെ എഫക്റ്റുകളാണ്. ഇനി അതല്ല, സീറ്റ് ബ്രേക്കായി പോയെന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കില്ല, ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കില്ല. ഇങ്ങനെ ഹെഡ്ലൈറ്റ് തന്നെ എടുക്കാം, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന എഫക്റ്റ് എന്താണ്, നമുക്ക് രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തു, ഇവിടുത്തെ നമ്മുടെ പ്രോഡക്റ്റ് കാറാണ്, ഈ പ്രോഡക്റ്റിനകത്ത് ഒരുപാട് പാർട്സുകളുണ്ട്, ഈ ഓരോ പാർട്സും ഏതൊക്കെ രീതിയിൽ ഫെയിലാകുന്നു, അതിന് ഫെയിലറാകുന്ന കാരണക്കാരെ നമ്മൾ കണ്ടെത്തുന്നു, അതാണ് മോഡ് ഓഫ് ഫെയിലിയർ. അതിനുശേഷം അങ്ങനെ ആ പാർട്ടുകൾ ഫെയിലായാൽ അതുമൂലം അൾട്ടിമേറ്റായിട്ട് ആ പ്രോഡക്റ്റിന് എന്ത് എഫക്റ്റ് ഉണ്ടാകും. ഇപ്പം നമ്മൾ പറഞ്ഞു ടയർ പൊട്ടിക്കഴിഞ്ഞാൽ കാർ മുന്നോട്ട് നീങ്ങില്ല, അതാണ് അതിൻ്റെ എഫക്റ്റ്. അല്ലെങ്കിൽ സ്റ്റിയറിങ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നൈറ്റിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പാർട്ട് ഫെയിലായത് മൂലമുള്ള എഫക്റ്റ് എന്താണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, ഇത്തരത്തിൽ ഒരു കാർ എടുക്കുകയാണെങ്കിൽ ആ കാറിനകത്തുള്ള എല്ലാ പാർട്സുകളും ആ പാർട്സിൻ്റെ മോഡ് ഓഫ് ഫെയിലിയേഴ്സും അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റും സ്റ്റഡി ചെയ്തിട്ട് അനാലിസിസ് നടത്തും. അനാലിസിസ് മീൻസ് ഓരോ പാർട്ടും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഒരു പാർട്ട് ഫെയിലായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് എഫ് എം ഇയുടെ ഇമ്പോർട്ടൻസ്.
ഓരോ പാർട്സും എത്രത്തോളം ക്രിട്ടിക്കലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പാർട്ട് ഫെയിലായി കഴിഞ്ഞാൽ അത് എത്രത്തോളം ആ പ്രോഡക്റ്റിനെ ബാധിക്കും. ഇനി അത് മാത്രമല്ല എഫ് എം ഇയെ കണ്ടെത്തുന്നത്, ഇങ്ങനെ ഒരു ഫെയിലർ ഉണ്ടാകുന്നെങ്കിൽ ആ ഫെയിലർ ഒക്കറ് ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ട്, അത് വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ. ഇപ്പോൾ ഉദാഹരണം ടയർ പൊട്ടി, ഇനി ടയർ പൊട്ടുന്നത് സാധ്യത തെരുതരെ പൊട്ടുന്നു, അല്ലെങ്കിൽ ഇത്ര നാൾ കുറച്ച് കിലോമീറ്റർ ഓടിക്കുകയും എഗെയിൻ ഇതേ ഫെയിലർ ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ ഫെയിലർ ഉണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരു പാർട്ട് ഫെയിലായി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റിന് എത്രത്തോളം എത്ര പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എത്ര ആ എഫക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അതായത് റിസ്ക് എത്രത്തോളം ഉണ്ട് ഒരു പാർട്ട് ഫെയിലായി കഴിഞ്ഞാൽ എന്നുതുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഫെയിലായി കഴിഞ്ഞ് നടത്തുന്ന അനാലിസിസ് അല്ല, ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ഫേസിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസൈൻ ഫേസിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റിൽ ഓരോ പാർട്സുകളെയും സ്റ്റഡി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഒരു മോഡൽ ഇറക്കിയിട്ട് അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ അവധിയും നമുക്ക് മനസ്സിലായി ഓരോ പാർട്സും എത്രത്തോളം ക്രിട്ടിക്കലാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മുടെ ആ പ്രോഡക്റ്റിനെ ബാധിക്കും എന്ന് നമുക്ക് വ്യക്തമാകും. അതുമാത്രമല്ല ഓരോ പ്രോഡക്റ്റും മൂലം ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടണം തുടങ്ങി നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്. കാരണം ഒരു പ്രോഡക്റ്റ് വളരെ ക്രിട്ടിക്കലാണ്, അത് ഫെയിലായി കഴിഞ്ഞാൽ വളരെ അപകടം ഉണ്ടാകുന്ന ഒന്നാണ് എങ്കിൽ അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പം ആ രീതിയിൽ നമുക്ക് അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൂട്ടിക്കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ഫെയിലിയർ മോഡ് എഫക്റ്റ് അനാലിസിസിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് കണ്ടൻസിലേക്ക് കിടക്കാം. എഫ് എം ഇ എ, ഫെയിലിയർ മോഡ് ആൻഡ് എഫക്റ്റ് അനാലിസിസ്. Methodologies designed to identify potential failure modes for a product or process before the problem occurs to assess the risk. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ഫെയിലർ മോഡുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഫെയിലർ ഉണ്ടായ ആ മോഡുകൾ എന്തൊക്കെയാണ്, മോഡുകൾ മൂലം ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, ഫെയിലർ ഉണ്ടായാൽ അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, ഇനി ആ ഓരോ ഫെയിലറും എത്രത്തോളം റിസ്ക് അടങ്ങിയിരിക്കുന്നു. ഒരു പാർട്ട് ഫെയിലായി കഴിഞ്ഞാൽ ആ പാർട്ട് മൂലം ഉണ്ടാകുന്ന റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നു. ഐഡിയലി എഫ് എം ഇ എസ് ആർ കണ്ടക്റ്റഡ് ഇൻ ദ പ്രോഡക്റ്റ് ഡിസൈൻ ഓർ പ്രോസസ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഇപ്പം നമ്മൾ എഫ് എം ഇ എ എവിടെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ പ്രോഡക്റ്റ് ഡിസൈൻ ഫേസിലായിരിക്കും, നമുക്ക് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തില്ല, അതായത് ഡിസൈൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ പാർട്ട് എടുത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഫെയിലർ മോഡുകളും ആ ഫെയിലർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റുകളും ഒക്കെ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, ഓർ പ്രോസസ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, പ്രോസസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും നമ്മൾ ഈ എഫ് എം ഇ എ സ്റ്റഡി ചെയ്യുന്നു. അതല്ലാതെ ഒരിക്കലും അത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റഡി ചെയ്യില്ല, കാരണം അപ്പോൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് പോകുന്നു, എന്നിട്ടും നമ്മൾ എഫ് എം ഇ നടത്തുന്ന ഒരു കാര്യമില്ല. സോ നമുക്ക് പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ആ പ്രോഡക്റ്റ് ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളതായിരിക്കണം, അതിനുവേണ്ടിയാണ് നമ്മൾ എഫ് എം ഇ ചെയ്യുക. ഇനി ഓൾദോ കണ്ടക്ടിങ് ആൻ എഫ് എം ഇ ഓൺ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓർ പ്രോസസ് മേ ഓൾസോ യീൽഡ് ബെനഫിറ്റ്. ഇനി നിലവിലുള്ള പ്രോഡക്റ്റിൽ വേണമെങ്കിൽ എഫ് എം ഇ നടത്താം, അതുകൊണ്ടുള്ള ഗുണം എന്നാ, നിലവിലുള്ള പ്രോഡക്റ്റിൽ നടത്തി കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിൽ എവിടെയൊക്കെയാണ് പോരായ്മകൾ, ഏതൊക്കെ പാർട്സ് റിസ്ക് തരുന്ന ഫാക്ടറാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്സ് ഫെയിലായാൽ അതുമൂലം ഉണ്ടാകാവുന്ന റിസ്കുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ പ്രോഡക്റ്റിന് അടുത്തൊരു വേർഷൻ, ഒരു അപ്ഗ്രേഡഡ് വേർഷൻ വരുമ്പോൾ മികച്ച രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാനും അതുമൂലം സാധിക്കുന്നു. അപ്പോൾ അവിടെ എഫ് എം ഇ എ നിലവിലുള്ള പ്രോഡക്ട്സിന് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനും ഉപയോഗിക്കുന്നു. ദെൻ ഫെയിലിയർ മോഡ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് ഈസ് എ ഹൈലി എഫക്റ്റീവ് മെത്തേഡ് ഫോർ ക്യാരിയിങ് ഔട്ട് അനാലിസിസ് ഓഫ് ഫെയിലിയർ ഓഫ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ബോത്ത് കോംപ്ലക്സ് ആൻഡ് സിമ്പിൾ. അപ്പം
ബോത്ത് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. സിമ്പിളോ അല്ലെങ്കിൽ കോംപ്ലക്സോ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ പ്രോഡക്ട്സ് ആയിക്കോട്ടെ അതിൻ്റെ അനാലിസിസ് നടത്തിക്കൊണ്ട് അതിൻ്റെ ഫെയിലിയർ മോഡുകളും എഫക്റ്റ് ഓഫ് ഫെയിലിയറും നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം, ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്ന സബ്ജക്റ്റിലെ ഒരു പോർഷനായിട്ട് ഇത് വരാനുള്ള കാര്യവും ക്വാളിറ്റി കൂട്ടുക എന്ന ഉദ്ദേശമാണല്ലോ നമുക്കെപ്പോഴും. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, ക്വാളിറ്റി കൂട്ടുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലോറി എടുക്കുന്നു, ഒരു ഓട്ടോമൊബൈൽ ലോറി. ആ ലോറിയുടെ ഒരു പാർട്ട് ഒരു കമ്പനിക്കാർ മാനുഫാക്ചർ ചെയ്തു, പക്ഷെ ആ ലോറിക്ക് എന്നും പ്രശ്നങ്ങളാണ്. അങ്ങനെയെങ്കിൽ കസ്റ്റമർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം ഒരു പാർട്ടിലെ ഏതെങ്കിലും ഒരു പാർട്ട് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലമാണ് ലോറി സ്ഥിരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അത്തരമൊരു പ്രോഡക്റ്റ് ഒരിക്കലും കമ്പനി മറ്റ് കസ്റ്റമേഴ്സ് വാങ്ങിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫെയിലർ മോഡ് എഫക്റ്റ് അനാലിസിസ് ചെയ്യാൻ നേരത്ത് കമ്പനിക്ക് വ്യക്തമായ ധാരണ കിട്ടും ഓരോ പാർട്സും അതിൻ്റെ ക്വാളിറ്റിയും, അത് ഫെയിലാകാനുള്ള സാധ്യതയും, അത് ഫെയിലായാൽ അതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റുകളും എത്രത്തോളം ഉണ്ട്, ഒരു പാർട്ട് ഫെയിലായാൽ ഉണ്ടാകുന്ന റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കമ്പനിക്ക് മനസ്സിലാകുകയും അതനുസരിച്ച് പ്രോഡക്റ്റ് ബെറ്ററായിട്ട് മാറ്റാനും കമ്പനിക്ക് സാധിക്കുന്നു. അപ്പോൾ അതാണ് എഫ് എം ഇയെ വളരെ ഹൈലി എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത്. ദെൻ ഫെയിലിയർ മോഡ് ഡിഫൈൻസ് ദ മാനർ ഓർ മോഡ് ഇൻ വിച്ച് ഫെയിലിയർ ഒക്കെ നമ്മൾ കണ്ടു. ഒരു ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പാർട്ട് എടുക്കുന്നു അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുന്നു, അത് ഏത് രീതിയിൽ ഫെയിലാകുന്നു. ഓക്കെ, നമ്മളിപ്പം എന്താ പറയുന്നത്, ഒരു ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റീൽ പ്ലേറ്റ് ഫെയിലാകുന്നത് മേ ബി കണ്ടിന്യൂസ് ആയിട്ടുള്ള തെർമൽ സ്ട്രെസ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഫോഴ്സ് കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രഷർ കൊണ്ടാകാം ഫെയിലാകുന്നത്. അപ്പോൾ എന്ത് കാരണത്താലാണ് അത് ഫെയിലാകുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ബേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് അത്തരത്തിലൊരു ഫോഴ്സോ പ്രഷറോ ടെമ്പറേച്ചർ വേരിയേഷൻസോ വന്നു കഴിഞ്ഞാൽ അത് ഫെയിലാകാത്ത രീതിയിലുള്ള മെറ്റീരിയൽസോ ഒക്കെ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിൽ ആ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ അതുവഴി നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് ഈച്ച് സബ് സിസ്റ്റം ഇൻ ദ കോണ്ടെസ്റ്റ് ഓഫ് ദ മോഡ്സ് ഓർ മാനേഴ്സ് ഓഫ് ഇറ്റ്സ് ഫെയിലിയർ. ഓക്കെ, അപ്പോൾ അതായത് ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു, ആ പ്രോഡക്റ്റ് ഒരു പാർട്ട് ക്രായ്ക്ക് അതിന് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സഡനായിട്ട് തെർമൽ സ്ട്രെസ് മൂലം ക്രായ്ക്കുണ്ടാകുമോ, അങ്ങനെ അതിൻ്റെ ആ മോഡ്സ് എല്ലാം ഡീറ്റെയിലായിട്ട് പഠിക്കുന്നു. അത് ഒരു പ്രോഡക്റ്റിലെ പല കമ്പോണൻസ് ഉണ്ടാകും, ഈ ഓരോ കമ്പോണൻസിനെയും കുറിച്ച് ഓരോ കമ്പോണൻസിൻ്റെയും ഡീറ്റെയിലായിട്ട് എഫ് എം ഇ എ നമ്മൾ എടുക്കുന്നു. ദെൻ കോസസ് ക്യാൻ ബി ഇൻട്രിൻസിക് സച്ച് എസ് വീക്ക്നെസ് ഇൻ ദ കമ്പോണൻറ്റ് ആൻഡ് എക്സ്ട്രിൻസിക് സച്ച് എസ് മിസ് ഹാൻഡ്ലിങ് ഓഫ് കമ്പോണൻറ്റ് ഓർ പ്രോസസ്. അപ്പോൾ അതായത് ഒന്ന്, നമ്മളൊരു പ്രോഡക്റ്റ് എടുത്താൽ ആ പ്രോഡക്റ്റിൽ ഒരുപാട് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരു പാർട്സ് ഫെയിലാകാൻ കാരണം മേ ബി അതിൻ്റെ തന്നെ ക്വാളിറ്റി കുറവായ കൊണ്ടാകാം, മീൻസ് അതിൻ്റെ ഒരു വീക്ക്നെസ് ആണത്, ആ പാർട്ടിൻ്റെ വീക്ക്നെസ് ആണ്, കാരണം അതിൻ്റെ ക്വാളിറ്റി പോരാ. രണ്ടാമത്തെ കാരണം ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആകാം, മേ ബി കൊറോഷൻ മൂലമാകാം, അല്ലെങ്കിൽ മിസ്ഹാൻഡ്ലിങ്, അതായത് നമ്മൾ നല്ല രീതിയിൽ അതായത് നല്ല രീതിയിലല്ല പ്രോഡക്റ്റ് നോക്കുന്നതെങ്കിൽ അതുമൂലം അത് ആ പ്രോഡക്റ്റിൽ ഏതെങ്കിലും പാർട്ട് ബ്രേക്ക് ആകാനുള്ള സാധ്യത വന്നു വരാം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ കാർ വാങ്ങിച്ചു, ആ കാറ് വളരെ റഫായിട്ടാണ് ഓടുന്നെങ്കിൽ ഓടിക്കുന്നതെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ പാർട്സിന് ഫെയിലർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫെയിലർ ആകാനുള്ള സാധ്യത ആ പ്രോഡക്റ്റിൻ്റെ വീക്ക്നെസ് മൂലമാകാം, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലമാകാം. ഈ രണ്ടും മതിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ. ഇനി നമുക്ക് ഏകദേശം ഒരു കൺസെപ്റ്റ് കിട്ടി ഇപ്പോൾ എഫ് എം ഇയെ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഫ് എം ഇയെ എങ്ങനെയാണ് അനാലിസിസ് നടത്തുക എന്നുള്ളത് പഠിക്കും. അഗെയിൻ, കൺസെപ്റ്റ്സ് ഓഫ് എഫ് എം ഇ. ഫെയിലിയർ മോഡ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് ഈസ് എ മെത്തഡോളജി ഡിസൈൻ ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ഫെയിലിയർ മോഡ്സ് ഫോർ എ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ടു അസസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദോസ് failure modes, to rank the issues in terms of importance and to identify and carry out corrective actions to address the most serious concerns. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പാർട്ട് ഫെയിലായാൽ അതുമൂലം ഉണ്ടാകുന്ന റിസ്കിന് വെയിറ്റേജ് വളരെ കൂടുതലാണ് എന്ന് കരുതുക.
അങ്ങനെയെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ. ചിലപ്പോൾ ഒരു ചെറിയ പാർട്ടായിരിക്കും, ആ പാർട്ട് ഫെയിലായാൽ ആ എൻ്റയർ സിസ്റ്റം ഫെയിലായി പോകുന്നൊരവസ്ഥയാണെങ്കിൽ ആ പാർട്ട് മൂലം ഉണ്ടാകുന്ന, അത് ഫെയിലാകുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്ക് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഡിസൈൻ ആ രീതിയിൽ ചെയ്യണം. അതിനനുസരിച്ച് കറക്റ്റീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കണം. അല്ലാത്ത പക്ഷം പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് അത് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഫെയിലറായി പോകും, കസ്റ്റമേഴ്സിനെ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ പ്രോഡക്റ്റിന് സാധിക്കില്ല. കാരണം ആ പ്രോഡക്റ്റ് നിരന്തരമായി ഫെയിലായിക്കൊണ്ടിരിക്കും. ദെൻ എഫ് എം ഇ ഈസ് ആൻ എഞ്ചിനീയറിംഗ് ടെക്നിക് യൂസ് ടു ഡിഫൈൻ, ഐഡൻറ്റിഫൈ ആൻഡ് എലിമിനേറ്റ് നോൺ ആൻഡ് ഓൾ പൊട്ടൻഷ്യൽ ഫെയിലിയേഴ്സ് പ്രോബ്ലംസ് എറേഴ്സ് വിച്ച് ഒക്കേഴ്സ് ഇൻ ദ സിസ്റ്റം ഡിസൈൻ പ്രോസസ് ആൻഡ് സർവീസ് ബിഫോർ ദ റീച്ച് ദ കസ്റ്റമർ. ഇപ്പോൾ എഫ് എം ഇ നമ്മൾ ഇങ്ങനൊരു അനാലിസിസ് നടത്തുന്നത് ഡിസൈൻ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. എന്തിനുവേണ്ടിയാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഫെയിലറായി പോകരുത്. അപ്പം അതിനുവേണ്ടി ഫെയിലർ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തി അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അതിന് അതിൻ്റെ പെർഫോമൻസ് ആ രീതിയിലുണ്ടാകും. ഇനി അതല്ല, ഓൾറെഡി നിലവിൽ മാർക്കറ്റിൽ ഇറക്കിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എഫ് എം ഇ സ്റ്റഡി ചെയ്താൽ അതിൻ്റെ നിലവിലുള്ള പോരായ്മകളൊക്കെ എന്തൊക്കെയാന്ന് കണ്ടെത്തി വേണമെങ്കിൽ അതിനെ ഒരു അപ്ഗ്രേഡഡ് വേർഷനിലേക്ക് നമുക്ക് കൊണ്ട് എത്തിച്ച് വീണ്ടും അഗെയിൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ സാധിക്കും. കാരണം എപ്പോഴും കമ്പനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ സഞ്ചരിച്ച ഒരേ ലെവലിൽ തന്നെ പോയിട്ട് കാര്യമില്ല, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, ക്വാളിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കണം. കാരണം കോമ്പറ്റീഷനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എഫ് എം ഇ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്വാളിറ്റി കൂട്ടാനും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാനും അതുപോലെ തന്നെ മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഹിസ്റ്ററി ഓഫ് എഫ് എം ഇ. ഫസ്റ്റ് യൂസ് ഇൻ ദ 1960s ഇൻ ദ എയറോസ്പേസ് ഇൻഡസ്ട്രി ഡ്യൂറിംഗ് ദ അപ്പോളോ മിഷൻ ടു ചെക്ക് ദ സ്പേസ് ഹാർഡ്വെയർ. ഇൻ 1974 US നേവി ഡെവലപ്ഡ് MIL STD 1629 റിഗാർഡിംഗ് ദ യൂസ് ഓഫ് എഫ് എം ഇ. ഇൻ ദ ലേറ്റ് 1970s ദ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി വാസ് ഡ്രിവൺ ബൈ ലയബിലിറ്റി കോസ്റ്റ് യൂസ് എഫ് എം ഇ. Later, the automotive industry saw the advantages of using this tool to reduce risk related to poor quality. ഇതെല്ലാം ഹിസ്റ്ററിയാണ്, ജസ്റ്റ് ഓർത്തിരിക്കുക. Why should we use FME? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൻ്റെ ഈ അഡ്വാൻറ്റേജുകളൊക്കെ തന്നെയാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കുന്നു, പ്രോഡക്റ്റ് ഫെയിലറാകാൻ സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തി അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻസ് എടുത്തുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക, പെർഫോമൻസ് കൂട്ടുക. അപ്പോൾ അത് തന്നെയാണ് എഫ് എം ഇ ചെയ്യുന്നത്. എഫ് എം ഇയിൽ നമ്മൾ ആ പ്രോഡക്റ്റിനെ വിശദമായി പഠിക്കുന്നു, അത് എവിടെയൊക്കെ ഫെയിലാകുന്നു എന്നുള്ളത് കണ്ടെത്തി അതിനെ പരിഹരിക്കുക, അതാണ് എഫ് എം ഇ ചെയ്യുക. മെത്തഡോളജി ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്, ഇംപ്രൂവ് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഫോക്കസസ് ഓൺ പ്രിവെൻഷൻ. എഫ് എം ഇ മേ ബി എ കസ്റ്റമർ റിക്വയർമെൻറ്റ്. അപ്പോൾ എഫ് എം ഇ പോലെ ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുന്നു, ഫെയിലറാകാനുള്ള സാധ്യതകളെ മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്നു, അൾട്ടിമേറ്റ് ആണത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. കാരണം ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ റിലയബിലിറ്റി വളരെ കൂടുന്നു, അത് ഫെയിലാകുന്ന ചാൻസ് കുറയുന്നു. അപ്പോൾ കസ്റ്റമർ അതിൽ ഹാപ്പി ആകുന്നു, അവർ വീണ്ടും അതേ കമ്പനിയുടെ പ്രോഡക്ട്സ് തന്നെ സെലക്ട് ചെയ്യാൻ കാരണമാകുന്നു, അത് കമ്പനിയുടെ ഇമേജിനെ ബിൽഡ് ചെയ്യുന്നതിനും കാരണമാകുന്നു. Identifies and eliminates concerns early in the development of a process or design. FMEA may be required by an applicable quality management system standard. ഇനി types of FMEAs ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ നോക്കാം. ആദ്യം ഡിസൈൻ എഫ് എം ഇ എ. ഡിസൈൻ എഫ് എം ഇ എ യൂസ് ഇൻ ദ ഡിസൈൻ പ്രോസസ് ബൈ ഐഡൻറ്റിഫൈങ് നോൺ ആൻഡ് ഫോർസിയബിൾ ഫെയിലേഴ്സ് failure modes and ranking failure according to their impact on the product. DFMEA is a methodological approach used for identifying potential risk introduced in a new or changed design of a product and service. For design FMEA nu parnal design phase il nammal cheyina FMEA failure mode effect analysis aanu design FMEA. കാരണം പ്രോഡക്റ്റ് ഇറക്കിയില്ല, അതിൻ്റെ ഡിസൈൻ സ്റ്റേജിൽ നിൽക്കുകയാണ്.
ആ സമയത്ത് നടത്തുന്ന സ്റ്റഡിയാണ്. ദെൻ പ്രോസസ് എഫ് എം ഇ എ. പ്രോസസ് എഫ് എം ഇ എ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ പ്രോസസ് ഫെയിലിയർ മോഡ്സ് ബൈ റാങ്കിങ് ഫെയിലിയേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റീസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. പി എഫ് എം ഇ എ ഇസ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് എ റിസ്ക് ഓൺ പ്രോസസ് ചേഞ്ച്. അപ്പോൾ പ്രോസസ് എഫ് എം ഇ എ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സിൻ്റെ ഫെയിലർ ആകാനുള്ള സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫെയിലർ മോഡ് എഫക്റ്റ് അനാലിസിസ് ആണ്. നേരത്തത് ഒരു ഡിസൈൻ ഫേസ് ചെയ്യുന്നു, ഇത് പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്നു. ദെൻ മെഷീനറി എഫ് എം ഇ എ. മെഷീനറി എഫ് എം ഇ എ ഈസ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈങ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ഫെയിലിയർ. ദ പർപ്പസ് ഓഫ് ദ എം എഫ് എം ഇ എ ഈസ് ടു ഇൻക്രീസ് റിലയബിലിറ്റി ഓഫ് ദ മെഷീനറി, റെഡ്യൂസ് ടൈം ടു റിപ്പയർ ആൻഡ് ആഡ് പ്രിവെൻഷൻ ടെക്നിക്സ് സച്ച് എസ് ഡയഗ്നോസ്റ്റിക്സ്. അപ്പോൾ ഈ മെഷീനറി എഫ് എം ഇ എ എന്ന് പറഞ്ഞാൽ ഒരു മെഷീന് വേണ്ടി ഉള്ള ഫെയിലർ മോഡ് എഫക്റ്റ് അനാലിസിസ്, ആ മെഷീൻ്റെ പാർട്സ് ആയിക്കോട്ടെ. അപ്പോൾ അതിൽ നിലവിലുള്ളൊരു മെഷീനായിരിക്കും, ആ മെഷീൻ ഫെയിലാകാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് മെഷീൻ എഫ് എം ഇ മെഷീനറി എഫ് എം ഇ എ വെക്കുക. പറയുന്ന പോലെ ഐഡൻറ്റിഫൈങ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ഫെയിലിയർ. ഒരു മെഷീനറി ഫെയിലർ ആകാൻ സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തി സ്റ്റഡി ചെയ്യുന്നു. ദെൻ സർവീസ് എഫ് എം ഇ എ അനലൈസസ് സർവീസ് ഇൻഡസ്ട്രി പ്രോസസ് ബിഫോർ ദേ ആർ റിലീസ് ടു ഇമ്പാക്ട് ദ കസ്റ്റമർ. അപ്പോൾ ഈ എഫ് എം ഇ എ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് അവത്തിലുണ്ടാകുന്ന ഫെയിലിയേഴ്സിനെയും ആ ഫെയിലിയേഴ്സിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യവും സ്റ്റഡി ചെയ്യുന്നു. ബെനഫിറ്റ്സ് ഓഫ് എഫ് എം ഇ എ. നമുക്കറിയാം, ഇംപ്രൂവ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് റിലയബിലിറ്റി ആൻഡ് ക്വാളിറ്റി, ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഫെയിലിയർ മോഡ്സ്, പ്രയോറിറ്റൈസ് ദി പ്രോഡക്റ്റ് ഓർ പ്രോസസ് ഡെഫിഷ്യൻസീസ്. അപ്പം നമ്മൾ ഓൾറെഡി എഫ് എം ഇയിൽ കണ്ടതാണ്, മെയിനായിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അൾട്ടിമേറ്റായിട്ട് എഫ് എം ഇ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ഫെയിലിയേഴ്സ് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കുന്നു, അതുപോലെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കുന്നു. ദെൻ ഇതെല്ലാം അതിൻ്റെ മെയിൻ പർപ്പസുകളാണ്, അതിൻ്റെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനഫിറ്റാണ്. അൾട്ടിമേറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്, ക്വാളിറ്റി കൂട്ടുക, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒന്നിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റേജസ് ഓഫ് എഫ് എം ഇ എ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.